പറയുന്നത് ഒരു അത്ഭുത ചെടിയെക്കുറിച്ച്. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒരുപാട് അത്ഭുതമുണ്ട്. ഇത് നാട്ടിൻപുറത്ത് ഇല്ലായിരുന്നു. നാട്ടിൻപുറത്ത് ഇപ്പോൾ കുറച്ച് വർഷമായിട്ട് വന്ന് എല്ലാ വീടുകളിലും മിക്ക വീടുകളിലും ആളുകൾ നട്ടു വളർത്തുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു മൂന്നോ നാലോ വീഡിയോകൾ ഞാൻ ഇതിനു മുമ്പ് പല ഇതിലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെടിയുടെ പേര് അയ്യപ്പാന, അയ്യമ്പാന, മൃതസഞ്ജീവിനി, നാഗവെറ്റില, അകത്ത മുറിവുട്ടി എന്ന് പറയുന്ന ചെടിയാണത്. അപ്പോൾ ഇത്രയധികം പേരുകൾ ആദിവാസികളിൽ കൊടുത്തിരിക്കുന്ന പേരുകളാണ്. അവർക്ക് ഏത് രോഗം വന്നു കഴിഞ്ഞാലും അവർ ആ പറമ്പിൽ പോയി ഇത് പറിച്ചുകൊണ്ടുവരും, അതവർ കഴിക്കും, അല്ലെങ്കിൽ മുറിവിൽ അരച്ചിടും. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ അവരുടെ ഇത് ഏത് രോഗത്തിനും ശമനം ഉണ്ടാക്കുന്നുള്ളതാണ് ഈ ചെടിയുടെ അത്ഭുതം. അതുകൊണ്ടാണ് അവർ മൃതസഞ്ജീവിനി എന്ന്, അവരുടെ മൃതസഞ്ജീവിനി എന്നാണ്. മുമ്പ് ഒരു 10-12 വർഷത്തിന് മുമ്പാണ് എനിക്ക് ആദിവാസികളുടെ അടുത്ത് നിന്ന് കിട്ടിയത്. അത് ഇവിടെ കൊണ്ടുവന്ന് നട്ട് ആളുകൾക്ക് കൊടുത്തു. ഇത് പല ആളുകളും ഇതേമാതിരി കൊണ്ടുവന്ന് നട്ട് വളർത്തി അവർ വലിച്ചു പറിച്ച് കളഞ്ഞു. ഇത് എന്താണ് സാധനം, എന്തിനുപയോഗിക്കുക എന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പോൾ ഇത് ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് മൂലക്കുരു എന്ന് പറയുന്ന രോഗം. ഒരു 95% മാറ്റാൻ ഈ ചെടിക്ക് കഴിവുണ്ട്. അതേ സമയത്ത് ഹെർണിയ എന്ന് പറയുന്ന രോഗം ഒരു 40-45% മാത്രമേ ഇതുകൊണ്ട് മാറുള്ളൂ. ഹെർണിയയ്ക്കും മരുന്നായിട്ട് പലരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അകത്ത മുറിവ് കൂട്ടിയെന്നുള്ളതാണ് ഇതിനെ പറയുന്നത്. അകത്തുള്ള മുറിവ് കൂട്ടുക, അതായത് തൊണ്ട മുതൽ മലദ്വാരം വരെ പോകുന്ന ഇതിൽ ഉണ്ടാകുന്നതാണ് പഴുപ്പ്, കുരുവരൽ, ബ്ലീഡിങ്, മലദ്വാരം പുറത്തേക്ക് തള്ളി വരൽ. അങ്ങനൊരു 5-ാം സ്റ്റേജിലായിട്ടാണ് ഈ മൂലക്കുരു എന്ന് പറയുന്ന രോഗം വരുന്നത്. അത് കൂടുതലും പലതരം ഇറച്ചികൾ കഴിക്കുന്നതുകൊണ്ടും ഭക്ഷണത്തിൻ്റെ ഇതുകൊണ്ടാണ് നമുക്ക് പല, പിന്നെ ചിലർക്ക് പാരമ്പര്യമായിട്ട് മൂലക്കുരു വരാറുണ്ട്. അപ്പോൾ ഡെയിലി ഇവിടെ 3, 4, 5 ആളുകൾക്ക് ഈ മരുന്ന്, മരുന്ന് എന്ന് പറഞ്ഞാൽ ഈ ഇല കൊടുക്കാറുണ്ട്. ഞാൻ ആയുർവേദ വൈദ്യനോ ഡോക്ടറോ ഒന്നും തന്നെ അല്ല, പക്ഷേ ഇവിടെ വന്ന് പലതിൻ്റെയും മരുന്നുകളും ചെടികളും വാങ്ങിക്കൊണ്ടുപോയി അവർ സുഖം പ്രാപിക്കുന്നുണ്ടെന്നുള്ളതാണ് വേറെ പ്രത്യേകത. പിന്നെ ഇതുകൂടാതെ ഈ കേരളത്തിലെ വൈദ്യമഹാസഭ എന്ന് പറഞ്ഞ വലിയ സഭയാണ്. ആ സഭയിൽ ഒരു അംഗമാണ് ഞാൻ. അംഗം ചേർന്നതല്ല, അവർ പറഞ്ഞു നിങ്ങൾ ഇതേപോലെയുള്ള പല ചെടികളും ഔഷധ ചെടികളും വളർത്തുന്നതുകൊണ്ട് ഈ സംഘടനയിൽ ചേരണം എന്ന് പറഞ്ഞാൽ അത് ഞാൻ അംഗമായിട്ട് ചേർന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ രോഗങ്ങൾക്ക് ചികിത്സിക്കാറില്ല. പക്ഷേ ഇതേമാതിരിയുള്ള ചില സാധനങ്ങൾ ചില വൈദ്യന്മാരുടെ ഉപദേശപ്രകാരം നമ്മൾ ആളുകൾക്ക് സ്ഥിരമായിട്ട് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. കൊടുക്കുന്നവരൊരു 10 ദിവസം കഴിക്കുമ്പോഴേക്കും ആ ശരിയായിട്ടുള്ള റിലീഫ് മൂലക്കുരുവിന് കിട്ടും. ഒരു 50, 60, 70 ദിവസമൊക്കെ കഴിക്കുമ്പോഴേക്കും പരിപൂർണമായിട്ട് മാറും. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് നടന്നത്. ഇത് ഞാനിവിടെ ടെറസിൻ്റെ മുകളിൽ ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് സെപ്പറേറ്റ് സ്ഥലം ഒരുക്കി വെച്ച് അതിൽ ചെടി നട്ട് അതിൻ്റെ തണ്ടെടുത്ത് ഇവിടെ വരുന്നവർക്ക് കൊടുക്കുകയും കേരളത്തിന് പുറത്തു മുതൽ ആളുകൾക്ക് ഇത് അയച്ചു കൊടുക്കുകയും അവർക്കിത് നട്ട് വളർത്താനുള്ള സൗകര്യത്തിൽ ചെടികൾ കൊടുക്കുകയും ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് അയ്യപ്പാന, അയ്യമ്പാന, നാഗവെറ്റില, അകത്ത മുറികൂട്ടി എന്ന് പറയുന്ന ചെടി. ഇത് എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്നുണ്ട് ചിലർ. ഇതിൻ്റെ നീരെടുത്ത് എണ്ണ കാച്ചിയാൽ മുടിവ് കൂടുതലുണ്ടാവുന്നുള്ളതാണ്. ഞാനിതേവരെ അത് അതിനുവേണ്ടി പരീക്ഷിച്ചിട്ടില്ല. അകത്തോട്ട് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് പൂവുണ്ടാവില്ല, കായുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ കമ്പ് മുറിച്ച് നട്ടാണ് ഈ ചെടി ഉണ്ടാക്കുന്നത്. അപ്പോൾ കമ്പ് മുറിച്ച് നഴ്സറികളിലൊക്കെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇത്രയുള്ള ഒരു കമ്പ് വേര് പിടിച്ചൊരു കവറിനകത്ത് കൊടുക്കുന്നത് പലരും 50 രൂപയ്ക്കാണ് നഴ്സറിക്കാർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് നഴ്സറിയിൽ വരാൻ കാരണം എൻ്റെ വീഡിയോസ് കണ്ട് അയ്യപ്പാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് പലരും നഴ്സറി ചെല്ലുമ്പോൾ അവരെവിടെ നിന്നെങ്കിലും തണ്ട് കൊണ്ടുവന്ന് വെച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ തണ്ട് 10 തൈകൾ ഒരു കപ്പിനകത്ത് വേര് പിടിപ്പിച്ച് കൊടുക്കുന്നതിന് 100 രൂപയോളമാണ് ഞാൻ വാങ്ങുന്നത്, വേര് പിടിപ്പിച്ചിട്ടുള്ള ഇതുകൾ. അപ്പോൾ ഇത് കമ്പ് മുറിച്ച് നട്ട് ഒരു 10-15 ദിവസം കഴിയുമ്പോഴേക്കും ഇതിന് വേര് വരും. അപ്പോൾ ഇത് സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ കടക്കിലുള്ള പുല്ലുകൾ പറിച്ച് കളയണം, വളം ചെയ്യണം, വേനൽക്കാലത്ത് വെള്ളമൊഴിക്കണം. ഇതെല്ലാം ചെയ്താൽ മാത്രമേ ഇതിന് രക്ഷയുണ്ടാവുള്ളൂ. പിന്നെ ഇത് കട്ട് ചെയ്ത് എടുത്തില്ലെങ്കിൽ ആ ചെടി ഉണങ്ങിപ്പോകും. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഉണ്ടായി വരുന്ന സമയത്ത് കട്ട് ചെയ്ത ആളുകൾക്ക് കൊടുക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. കയ്യപ്പാന വളർന്നു വരുന്നത് അതിന് മാത്രം കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇത് പലരും 10 കഴിച്ചാൽ മതി ഒരു ദിവസം, 20 കഴിച്ചാൽ മതി, 25 കഴിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. അത് അങ്ങനെ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ രോഗം മാറുമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഇത് ഉപയോഗിക്കുന്നവർക്കും വിശദമായിട്ട് ഞാനത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത് കൂടാതെ ഉണ്ട് ഒരുപാട് കാര്യം പത്തിയുണ്ട്.
ആ പഥ്യങ്ങളും കൂടി സ്വീകരിച്ചാൽ മാത്രമേ ഏത് മരുന്നും ആയുർവേദത്തിൽ പഥ്യമുണ്ട്, ഇംഗ്ലീഷ് മരുന്നിന് പഥ്യമില്ല. തണ്ണി അടിച്ചിട്ട് പോയിട്ട് മരുന്ന് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാലും അവിടെ പ്രശ്നവുമില്ല. കാരണം അതും ഇതുമായിട്ട് രണ്ടും ഒരേ മാതിരിയാണ്. തണ്ണി അടിച്ചിട്ട് മരുന്ന് കഴിക്കുന്നവരോട് തണ്ണി അടിച്ചിട്ട് അടിക്കാൻ പാടില്ല, പഥ്യം വേണമെന്ന് ഒരു ഡോക്ടർമാരും ഇന്നത്തെവരെ പറഞ്ഞില്ല. ആയുർവേദത്തിൽ ഡോക്ടർമാർ ആയുർവേദ വൈദ്യന്മാർ പറയുന്നത് ഇന്നത് ഒഴിവാക്കണം. ചിലർ ചായ ഉപയോഗിക്കരുത്, കാപ്പി ഉപയോഗിക്കരുത് എന്നൊക്കെ ഹോമിയോപ്പതിയിൽ പറയാറുണ്ട്. അതേമാതിരി ഇതിനകത്ത് ഒരു അഞ്ചാറ് കൂട്ടം ഉപയോഗിക്കാൻ പാടില്ല. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ മൂലക്കുരു വന്ന മൂലക്കുരു വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ളതാണ് വേറെ പ്രത്യേകത. ഈ കുടലിനകത്ത് പഴുപ്പ് ഉണക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കൊച്ചു വീഡിയോകൾ ഞാൻ ഇങ്ങനെയുടെ ചാനലിൽ ഇടയ്ക്ക് തരാം. നന്ദി, നമസ്കാരം.